നീ ഇവളെ കെട്ടിയ? അപ്പൊ നമ്മുടെ മിയ? ഹാ, എന്ത് ചെയ്യാനടാ, ഇനിയിപ്പോ ഈ സീസൺ ഇവള് മതി. ആ നോക്ക. మీ పర్ఫార్మెన్స్ చాలా బాగుంది. అజ్జర కొట్టేవు. ഞാനുണ്ടല്ലോ പലതരത്തിലുള്ള പ്രേമം കൊണ്ടിട്ടുണ്ട്. പല പ്രേമങ്ങളിലും നമുക്ക് ഇടി കിട്ടുന്ന ഒരു പരിപാടിയുണ്ട്. പക്ഷെ ഇടി കൊണ്ട് പ്രേമത്തിലാവുന്ന ആദ്യത്തെ ആൾക്കാരെയാട്ടോ ഞാൻ കാണുന്നത്. അല്ല, ഇങ്ങനെയും പ്രേമിക്കാലോ? ശരിക്കും ജീവിതത്തില് പ്രേമത്തിന്റെ പേരിൽ എപ്പോഴെങ്കിലും ഇടി ഇട്ടിട്ടുണ്ടോ? കൊളയിലൊക്കെ പഠിക്കുമ്പോ ഈ പറഞ്ഞാൽ തന്നെ നമ്മുടെ സ്വഭാവം വെച്ചിട്ടേ. അത് പ്രേമത്തിന്റെ പേരിലായിരിക്കില്ല, കൈതിരിപ്പിന്റെ പേരിലായിരിക്കും. ഒരുപാട് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? എനിക്ക് അനുശ്രീയടുത്താണ് ഉപദേശം, ഒരു ചെറിയൊരു ഉപദേശം മോളെ. നമ്മള് പ്രൊഡക്ഷൻ ഫുഡൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നെന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ പരിപ്പിന്റെ ഫുഡും ഈ ഉഴു മറ്റേ ഉരുളൻകിഴങ്ങിന്റെ ഫുഡൊക്കെ മോള് കുറച്ച് കഴിക്കണം. ടൈമിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, ആ ഒരു കാര്യത്തിൽ മാത്രം ഞങ്ങളിരുന്ന് പറയായിരുന്നു. ആ ഒരു കാര്യത്തിൽ അവളുടെ ടൈമിംഗ് അതിഗംഭീരമായിരുന്നു, പക്ക ടൈമിംഗ് ആയിരുന്നു. പിന്നെ മറ്റേ ആ തെക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു വിടക്ക് കാറ്റും ഉണ്ടായിരുന്നു. അതിലെ ഉണ്ണിയുടെ എക്സ്പ്രഷൻ കിടലായിരുന്നു. മണിയുടെ പുരോസണ്ണ ഇത് റിഹേഴ്സൽ ചെയ്ത അവസ്ഥയൊന്ന് ആലോചിച്ച് അതാ. ഒരു ദിവസം രാവിലെ 7:30 മുതൽ രാത്രി 10:30 മണി വരെ ഈ കശുകുശുമായിരുന്നു. അല്ല, ഞാൻ ഒന്നും പറയാനില്ല അതിനെ പറ്റി. ജിഷിനെ പറയുന്ന ബിഫോർ സൂക്ഷിച്ച് പറയണേ, എല്ലാം പോയി അവസാനം തിരിച്ചു കിട്ടും. കോസ്റ്റ്യൂം കാണുമ്പോഴേ എന്റെ പ്രമോദേ, ഞാൻ പറഞ്ഞല്ലേ, ഏതോ ഒരു തെയ്യം വരുന്നുണ്ട് പറഞ്ഞല്ലേ. നീ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. പ്രമോദേ, നിന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റൂല. നീ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്റെ പ്രമോദേ. നിനക്ക് പറ്റിയ പണി, നീ ഒന്ന് നേരെ നിന്ന് എന്റെ കഴിഞ്ഞിട്ട് നിനക്ക് തന്നെ തരാം. ഒരു മിനിറ്റ്. നിനക്ക് പറ്റിയ പണി ഇതാണ്, പൊക്കോട്ടാ. വല്ല പെയിന്റ് പഠിക്കും പോടാ. എന്തിനാടാ ഇവിടെ വന്നിരിക്കുന്നത്? നാണക്കെടാ വേണ്ടി നിൽക്കുന്നത്? എടാ, പെയിന്റ് പഠിക്കുക ഒരു അന്തസ്സുണ്ട് കേട്ടോ. അല്ല, നിന്റെ കൂട്ട് മറ്റേ ആമസോണിലെ ഫോട്ടോ എടുത്ത് സ്റ്റെപ്പ് ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര ക്യൂട്ട് ആൻഡ് എന്റർടൈൻമെന്റ് ആക്ട് ആയിരുന്നു രണ്ടുപേരുടെ ആക്ടും. ഓക്കെ, ആൻഡ് ഭയങ്കര ഹ്യൂമർ ഉണ്ടായിരുന്നു. ആ ഹ്യൂമർ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തു. സർപ്രൈസിങ് വന്നിട്ട് ആ കാർട്ട് ഫീൽ അടിച്ചിട്ട് പിന്നെ ആ ലെഗ് ക്രോൾ ചെയ്ത് പോയി സ്റ്റെപ്പൊക്കെ പ്രമോദ്, അതിനുശേഷം ഇങ്ങനെ തളർന്ന് നിൽക്കുന്ന ആ സാധനമൊക്കെ എല്ലാം തകർത്തു. അതിന് അതേപോലെ സിഗ്നേച്ചർ സ്റ്റെപ്പ് നന്നായിട്ട് ചെയ്തു. ആൻഡ് അണു, യു ആർ ലൈക്ക് വെരി ക്യൂട്ട്. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, നല്ല എനർജിയും കേക്കൂടി കളിച്ചിട്ടുണ്ട്. ശരിക്കും ഇതുവരെ ഉള്ള പെർഫോമൻസിൽ പ്രമോദർ ഇത് ബെസ്റ്റ് പെർഫോമൻസ് ആണ്. ബ്യൂട്ടിഫുൾ എൻ്റർടൈൻമെൻറ്റ്, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ വെച്ച് അറിയുന്നുണ്ട്. സോ ഈ പെർഫോമൻസിന് വേണ്ടി ഐ വിൽ ഗിവ് യു എനിക്ക് ഭയങ്കര ക്യൂട്ടായി തോന്നി. അനുശ്രീ, യു സച്ച് എ വാവ കുഞ്ഞു ഗുണ്ടമണി. ആൻഡ് എല്ലാവരും പറയേണ്ടത് നല്ല പെർഫോമൻസ് ആയിരുന്നു, അങ്ങനെ ഇങ്ങനെ എല്ലാം പറയണം. ബിക്കോസ് ഞാൻ നിങ്ങളുടെ ഗ്രോത്ത് കണ്ടുകൊണ്ട് എക്സലന്റ് ടൈമിംഗ്, കോമിക് ഡാൻസിലൂടെ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ അതിലൊരു ലവ് കാണിക്കുക. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. പ്രമോദ് വെരി സ്വീറ്റ്ലി ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ കാട്ട് വീൽ എനിക്ക് ഭയങ്കര അത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. കാട്ട് വീല് നന്നായി ചെയ്തു. പിന്നെ ആ കടന്നിട്ട് ആ ബോഡി വേവ്സ് ചെയ്തില്ലേ, ജെ സി ബി അത് നന്നായി ചെയ്തു. റിയലി ഇറ്റ്സ് വെരി ടഫ് സ്റ്റെപ്സ്. അത് ഭയങ്കര ഈസി ഒന്നല്ല. അത് പ്രമോദ് നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് സോറി പ്രമോദ്, ഒന്ന് രണ്ട് സ്ഥലത്ത് മാത്രമേ ഞാൻ നിങ്ങളെ നോട്ടീസ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ഫുൾ ഡാൻസ് അനുശ്രീയെ മാത്രമേ നോക്കുന്നുണ്ടായിരുന്നു. സോ ക്യൂട്ട്ലി യു ഹാവ് ഡാൻസ്ഡ്. എക്സ്പ്രഷൻസ് ഉണ്ടായിരുന്നു, എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ആൻഡ് ദറ്റ് സിഗ്നേച്ചർ സ്റ്റെപ്പ് ബൈ ബോത്ത് ഓഫ് യു വാസ് ബ്യൂട്ടിഫുൾ. ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ രണ്ടാളും ഒന്ന് അത് ചെയ്യുമോ, സിഗ്നേച്ചർ സ്റ്റെപ്പ്? Me tanne karna ve adava adava.
ഓൾ ഇൻ ഓൾ ബ്യൂട്ടിഫുൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആൻഡ് മൈ മാർക്സ് ഇസ് മാർക്സ് ഇപ്പൊ തോന്നുന്നുണ്ടോ കനഹ സിംഹാസനത്തിൽ കയറാൻ പറ്റുമല്ലേ എന്ന്? ഉറപ്പായിട്ടില്ല, ടെൻഷൻ ഉണ്ട് ഇപ്പോഴും. മിയ എല്ലാ സിനിമയും കാണുന്ന ആളാണ് ഞാൻ കേട്ടോ. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. ഇനി മുതൽ അങ്ങോട്ട് ഏതൊക്കെ പടം ഇറങ്ങുന്നു ഞാൻ പോയി കണ്ടോളാം. ലാസ്റ്റ് ഏത് പടം കണ്ടേ? ലാസ്റ്റ് കണ്ടത് ഡ്രൈവിംഗ് ലൈസൻസ്. രക്ഷപ്പെട്ടേ, കണ്ടു. ഓക്കേ, എന്റെ ക്യാരക്ടറിന്റെ പേരെന്തായിരുന്നു? അയ്യോ അങ്ങനൊന്നും ചോദിക്കില്ല, സീരിയസ്ലി. ഒരു സീൻ പറ കണ്ടോന്ന് ഉറപ്പിക്കാനാ. ഇതൊന്നും പെട്ടെന്ന് ചോദിക്കില്ല, ഞാൻ മൂവി കണ്ടതാണ്. ശരി, മിയയുടെ ക്യാരക്ടർ എന്താന്ന് പറഞ്ഞാ മതി. മിയയുടെ ക്യാരക്ടർ പോരട്ടെ. മിയയുടെ ഒരു ചെറിയ വീടാണ്, ഷാജോൺ ചേട്ടന്റെ. മാത്തു, ഇത് സംഭവിച്ച എന്താണെന്നറിയോ? ഏതോ സിനിമയുടെ ട്രെയിലർ ആണ് കണ്ടിരിക്കുന്നത്. എന്താ ചെയ്യാൻ തോന്നണെന്ന് വെച്ചാൽ ചെയ്തു, ഞങ്ങൾ വിട്ടു തന്നിക്കണു. ഇത്രയും കള്ളം പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ നോക്കി. മിയ സുരാജേട്ടന്റെ വൈഫ്, വീട് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു കൊച്ചു കുട്ടിയുണ്ട്. എന്നിട്ട് ഒരു സീൻ പറ. ഓക്കെ ശരി മിയ, എന്തായാലും ഇവിടെ വന്നിട്ട് ഉപദ്രവിക്കാനുള്ള പ്ലാൻ തൽക്കാലം മിയയ്ക്ക് ഇല്ല. പക്ഷെ അവിടെ ഇരുന്നിട്ട് വിരൽ തുമ്പിൽ മാർക്ക് ഇട്ടിട്ട് ഉപദ്രവിക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് ഇപ്പൊ മിയയുടെ ഒരു മുഖഭാവത്തില്. ഞാനൊരു രണ്ട് മാർക്ക് കുറഞ്ഞ ഒരു ഇത് മണക്കുന്നുണ്ട് ഇവിടെ. നല്ല കാര്യം, എനിക്ക് ചോദിക്കാൻ തോന്നിയത്. ആദ്യമേ ഞാൻ എല്ലാ പടവും കാണുന്നാകട്ടോ എന്ന് പറഞ്ഞു പാടെ വിശ്വസിച്ച് ഞാൻ അങ്ങ് മാർക്ക് കൊടുത്തായിരുന്നെങ്കിലോ. മിയ ഞാൻ പറഞ്ഞല്ലോ അവസാനം പറഞ്ഞു. അല്ല, എല്ലാരും ഭാര്യ ആക്കി കഴിഞ്ഞിട്ടല്ലേ സുരാജേട്ടന്റെ ഭാര്യയായത്. എന്നോട് കാണിച്ച ഈ ഒരു ക്രൂരത ഞാൻ മാറ്റി വെച്ചുകൊണ്ട് അഭിപ്രായം പറയുകയാണെങ്കിൽ നല്ല എന്റർടൈനിങ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. നല്ലോണം ഇംപ്രൂവ് ആയിട്ടുണ്ട്, നല്ലോണം എഫേർട്ട് ഇട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഓവറോൾ ക്രിയേറ്റീവ് ആയിട്ട് നല്ലോണം ഒരു എഫേർട്ട് എനിക്ക് ഫീൽ ചെയ്തു. രസമായിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും കൂടെ ആ ഒരു ഒരു ഇവിടുന്ന് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ നല്ല കോമഡി സാധനങ്ങളൊക്കെ നന്നായി വർക്കൗട്ടായി. ഓക്കെ, പ്രമോദനെ ചോദിച്ചോ സ്കോർ. അല്ല, ഇനിയുള്ള എല്ലാ പടങ്ങളും ഫസ്റ്റ് ഡേ വേണമെങ്കിൽ അതിന്റെ മുമ്പേ പ്രിവ്യൂ എല്ലാം ഉണ്ടെങ്കിൽ തിയേറ്റർ പ്രിവ്യൂ പോയി കണ്ടോളാം. അവിടെ ഒന്ന് ഇരിക്കണം, അവിടെ ഒന്നിരിക്കണം, നിർബന്ധമാണ്. എട്ടിന്റെ പണി കൊടുക്കൂ. അതെ, എട്ടിന്റെ പണിയാ കൊടുക്കേണ്ടത്. നമുക്ക് പ്രതികാരമായിട്ടേ ഇങ്ങനെ അറ്റപ്പറ്റ കൊണ്ട് നിർത്തിട്ട് താഴെ ഇട്ടാലോ. അത് നല്ലൊരു പ്രതികാരമല്ലേ മാത്തു? പിന്നെ ഇരുന്നാ പോരെ. എന്തായാലും അവര് അയച്ചിട്ട് നിങ്ങൾ പോയിരുന്നോളൂ. അല്ല, എനിക്ക് മ്യൂസിക് ഇല്ലേ? മ്യൂസിക് വേണോ? അങ്ങോട്ട് പോകണം.